ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് യേശുനാഥൻ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10:16 തിരുവചനത്തിലാണ് നമ്മൾ ഇപ്രകാരം വായിച്ച് കേൾക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും യേശുനാഥൻ ഇപ്രകാരം നമ്മളോട് പറയുന്നത്? നമ്മളെ കേൾക്കുന്നവൻ ഈശോയെ കേൾക്കുന്നു. എപ്രകാരം നമുക്ക് ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ വാക്കുകൾ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഒക്കെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ തിരുവചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ യേശുവിൻ്റെ അരൂപയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, യേശുവിൻ്റെ അരൂപയിൽ മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അത് യേശുനാഥൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ഓരോ സംഭാഷണങ്ങളും മറ്റുള്ളവരോട് നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോരോ കാര്യങ്ങളും അത് യേശുനാഥൻ നമ്മളിലൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അത് യേശുനാഥനെ കേൾക്കുന്നത് പോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ ചില ധ്യാനങ്ങളൊക്കെ കൂടുമ്പോഴാണെങ്കിലും ചില വചന വിചിന്തനങ്ങളൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവരിലൂടെ, ആ സംസാരിക്കുന്ന വ്യക്തിയിലൂടെ, അച്ഛന്മാരിലൂടെയോ അല്ലെങ്കിൽ ആത്മായ പ്രേക്ഷിതരിലൂടെയൊക്കെ യേശുനാഥനാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തികളും നമ്മൾ വചനം കേൾക്കുമ്പോൾ യേശുനാഥൻ തന്നെയാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളൊരു കുറച്ച് ബോധ്യം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. അതോടൊപ്പം അരൂപിക്കടുത്തൊരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, കൃപകളാൽ നിറഞ്ഞൊരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മളിലൂടെ യേശുനാഥൻ സംസാരിക്കും. എന്ത് മനോഹരമാണ്! അപ്പോൾ നമ്മളെ കേൾക്കുന്നവൻ യേശുനാഥനെ കേൾക്കുന്നവരായി മാറും. അത് പിന്നെ പിതാവിലേക്ക്, ഒരു പൂർണ്ണമായിട്ടും ആ ഒരു ത്രിയേക കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. ആ ഒരു അരൂപിയിൽ നിറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ സംഭാഷണങ്ങളും നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളുമൊക്കെ പിന്നീട് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയിൽ ഇന്നായിരിക്കാം നമ്മളെ ഓരോരുത്തരെയും കേൾക്കുന്നവരെ ദൈവത്തെ കേൾക്കുന്നവരായിട്ട് മാറട്ടെ. നമ്മുടെ ഓരോ വാക്കുകളും അത് യേശുവിൻ്റെ വാക്കുകളായിട്ട് മാറട്ടെ. അതുപോലെ തന്നെ ഓരോരോ വചന വിചിന്തനങ്ങൾ കേൾക്കുമ്പോൾ, മറ്റുള്ളവരെ കേൾക്കുമ്പോഴൊക്കെ ഈ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ കാത്ത് സൂക്ഷിക്കാനായിട്ടും ആ വചനങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് യേശുനാഥൻ നമ്മുടെ പരിവർത്തനം ആഗ്രഹിക്കുന്നു എന്നൊരു കുറച്ച് ബോധ്യം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.